അശ്വമലയാളം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്ര കളരിക്കൽ, പാലക്കാട്. നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വ്യാഴഗ്രഹത്തിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ ഒരു മാറ്റം. അതായത് മകരൻ രാശിയിൽ നിന്നും ഒരു അതിചാരം വന്ന് വ്യാഴം കുംഭൻ രാശിയിൽ പ്രവേശിക്കുകയുണ്ടായി. അവിടെ നിന്നും തിരികെ മകരത്തിലേക്ക് തന്നെ വക്രഗതിയിൽ തിരിച്ചു വരികയാണ്. അത് ചെറിയൊരു കാലയളവിൽ തിരിച്ചു കുംഭത്തിലേക്ക് തന്നെ പ്രയാണം ആരംഭിക്കും. അതായത് വരുന്ന ചിങ്ങമാസം 29 2021 സെപ്റ്റംബർ 14 ചൊവ്വാഴ്ച രാവിലെ 10:07 സമയം 10:20 അവിട്ട നക്ഷത്രത്തിൽ മകര ഗുരുസംക്രമം നടക്കും. മകരത്തിലെത്തിയ വ്യാഴം 67 മാത്രമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ശേഷം വൃശ്ചിക 5, അതായത് 2021 നവംബർ 20 തിരിച്ചു കുംഭത്തിലേക്കിനെ സഞ്ചാരിക്കും. അതോടുകൂടി വ്യാഴത്തിന്റെ നീചസ്ഥിതിയും വക്രഗതിയിലുള്ള സഞ്ചാരവും അവസാനിക്കുന്നു. നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ വ്യാഴമാറ്റം കൊണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ കാണുന്നത് പുതിയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കാൻ അത് സഹായമാകും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വായിക്കുകയും ചാനൽ മെയിൻ പേജിലൂടെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ചെറിയ സംശയങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മറുപടി നൽകി വരുന്നുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന റിപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് അതുപോലെ ദൂരെയുള്ളവർക്കൊക്കെ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷപരിഹാരത്തെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതും തീർച്ചയായിട്ടും എല്ലാവരും കാണണം. അപ്പോൾ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക എന്നീ മേടൻ രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം 11 നിന്നും 10 വരികയാണ്. അപ്പോൾ തൊഴിലല്പം പരാജയങ്ങളും സ്ഥാനഭ്രംശങ്ങളും ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടവരികയും ചിലവുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മനക്ലേശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ അല്പം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദോഷപരിഹാരം ചെയ്ത് നല്ലവണ്ണം പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയും വേണമെന്ന് കാണുന്നുണ്ട്. കാർത്തിക, രോഹിണി, മക്കീരം ഇടവൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 10 നിന്നും 9 വരുന്നത്. ആകയാൽ പലവിധ നന്മകളുണ്ടാവും. ഭാഗ്യയോഗങ്ങൾ വന്നു ചേരും. എല്ലാ അഭിവൃദ്ധി, ഐശ്വര്യങ്ങൾ, ഗുരുജനങ്ങൾക്കും കുടുംബത്തിലും സമാധാന അന്തരീക്ഷം, ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ലഭിക്കും. പൂർവ്വസ്വത്ത് ലഭിക്കുന്ന തീരുമാനമെടുക്കാൻ സാധിക്കും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട സാഹചര്യം ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ആകയാൽ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്നാണ് നമുക്ക് ഇടവൻ രാശിക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള ഫലങ്ങൾ. മകീരം, തിരുവാതിര, പുണർദം മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 9 നിന്നും 8 വരുന്നത്. അപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനക്ലേശങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം, അതുപോലെ വാദപ്രതിവാദങ്ങൾ മൂലം ചില അപവാദങ്ങൾ ഉണ്ടാവാനും സാധ്യതകൾ കാണുന്നു. അല്പം വിഷമതകൾ നേരിടുകയും ഏതുതരം കാര്യം ആണെങ്കിലും നിയമാനുസൃതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. അന്യർക്ക് സാമ്പത്തിക സഹായം നൽകാൻ നിൽക്കുന്നുവെങ്കിൽ അത് വളരെ സൂക്ഷിക്കുകയും വേണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മിഥുനം രാശിക്കാർക്ക് കിട്ടുന്നത്. ദോഷപരിഹാരം ചെയ്ത് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കർക്കിടകൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 8 നിന്നും 7 വരുന്നത്. അപ്പോൾ മുടങ്ങിയ വിവാഹാലോചനകൾ തിരിച്ചു വരുമ്പോൾ തീരുമാനങ്ങൾ എടുത്തു വയ്ക്കുക. ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടത്തുന്നതാണ് ഉചിതം. ദാമ്പത്യ സൗഖ്യവും മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുത്ത് വിജയിക്കുകയും വാണിജ്യ വ്യവസായ രംഗത്ത് അഭിവൃദ്ധിയും ക്രയവിക്രയം നടക്കുകയും ലാഭവും ഉണ്ടാവുമെന്നാണ് കാണുന്നത്. ദൂരയാത്രകൾ വേണ്ടിവരും. വിദ്യാഭ്യാസ തടസ്സങ്ങൾ മാറിക്കിട്ടും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്ന് കാണുന്നുണ്ട്. എന്നിവയൊക്കെയാണ് നമുക്ക് ഈ വ്യാഴമാറ്റത്തിൽ കാണുന്നതായിട്ടുള്ള വിവരങ്ങൾ. ചിങ്ങൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 7 നിന്നും 6 വരുന്നത്. ശത്രുക്കൾ പതിയെ തലപൊക്കി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് തലവേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അരച്ചിൽ വർദ്ധിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. തക്കതായിട്ട് ചികിത്സാ മാർഗങ്ങൾ തേടുന്നത് നന്നായിരിക്കും. വേണ്ടപ്പെട്ടവർ അകലുന്നത് മനസ്സിന് ദുഃഖമുണ്ടാക്കാനും ഇടകാണുന്നു. ഏതുതരം കാര്യങ്ങൾക്കും
നിയമാനുസൃതമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. തീർച്ചയായിട്ടും ദോഷപരിഹാരങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിട്ട് സൂചിപ്പിക്കും. കന്യാരാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 6-5 വരുന്നത്. ഇപ്പൊ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും, നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാനും സൽകീർത്തിയും സ്ഥാനമാനങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളും സത്സന്താനപ്രാപ്തിയും ഐശ്വര്യവും കൂടിയാലോചനകൾ നടത്തുകയും ശുഭമംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 5-4 വരുന്നത്. സ്വന്തം ആരോഗ്യത്തിലും മാതാവിന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. ദൂരയാത്രകൾ വേണ്ടിവരും. വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാതെ നോക്കേണ്ടതുണ്ട്. ഗൃഹം വാഹനം മാറ്റി വാങ്ങാൻ തീരുമാനിക്കും. അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് താൽക്കാലികമായി ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിലവുകൾ ചുരുക്കുന്നതും നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ. വൃശ്ചിക രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 4-3 വരുന്നത്. അപ്പോൾ നിലവിലുള്ള സ്ഥാനം മാറാൻ അല്പം തീരുമാനങ്ങളൊക്കെ എടുക്കും. ജോലിക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് വിജയം നേടാനും അതുപോലെ ചെലവുകൾ അല്പം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും വാഹനയാത്രയിലും അല്പം ശ്രദ്ധ വേണമെന്ന് സൂചിപ്പിക്കുന്നു. വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുകയും ഭക്ഷണ കാര്യങ്ങൾ ശുദ്ധത വേണമെന്നുമാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. ധനരാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 3-2 വരുന്നത്. അപ്പോൾ ജോലിയിൽ ഉയർച്ചയും സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. വിദ്യാഭ്യാസ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ ലഭിക്കും. അഭീഷ്ട കാര്യത്തിനായി കാര്യങ്ങൾ നടക്കുകയും ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുമെന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. മകരൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 2-1, അതായത് ജന്മരാശിയിലേക്കാണ് വരുന്നത്. ശത്രുക്കൾ മൂലം വിഷമതകൾ നേരിടേണ്ടി വരികയും സാഹസിക പ്രവർത്തികളിൽ നിന്നും ഏർപ്പെടുന്നത് അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. താൽക്കാലിക സ്ഥലമാറ്റം വേണ്ടിവരും. മനക്ലേശങ്ങൾ അല്പം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അധിക ചുമതലകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരിശ്രമങ്ങൾ നടത്തും. വലിയ ബിസിനസ് സംരംഭങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ച് ജോലിക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ തുടരുന്ന അവസ്ഥയും ഉണ്ടാവാം. നല്ലവണ്ണം ദൈവാനുഗ്രഹം ഉണ്ടാക്കേണ്ടത് ആവശ്യമായിട്ട് കാണുന്നുണ്ട്. കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം ജന്മരാശിയിൽ നിന്നും അതായത് 1-12 വരുന്നത്. ദൂരയാത്രകൾ വേണ്ടിവരികയും ബന്ധുജനങ്ങൾ അല്പം വിട്ടുനിൽക്കുന്നത് മനസ്സിന് വിഷമതകൾ ഉണ്ടാക്കുകയും വിരഹമോ നഷ്ടമോ ഉണ്ടാവാനുള്ള സാധ്യതകളും അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ പരിശ്രമം നടത്തുകയും ധനനഷ്ടങ്ങൾ ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയും ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. മീനൻ രാശിയിൽ ജനിച്ചവർക്ക് ഈ വ്യാഴമാറ്റം 12-11 വരുന്നത്. സർവകാര്യങ്ങളിൽ വിജയവും നീതിന്യായ കാര്യങ്ങൾ വിജയിക്കുകയും അഭീഷ്ട കാര്യവിജയവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങാൻ തീരുമാനമെടുക്കുകയും ജോലിയിൽ ഉയർച്ചയും മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ സാധിക്കുകയും ചെയ്യും. മനസ്സന്തോഷം വർദ്ധിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ തീരുമാനങ്ങൾ എടുക്കും. പരിശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഗുണദോഷങ്ങൾ. ഈ വിവരങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. ദോഷകരമായിട്ട് ബാധിക്കുന്ന രാശിക്കാർക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് നമ്മളൊന്ന് ഒന്നുകൂടി പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ മേടം മിഥുനം, ചിങ്ങം തുലാം, വൃശ്ചികം, മകരം, കുംഭം എന്നീ രാശികൾ ജനിച്ചവർക്ക് വ്യാഴാഴ്ച വ്രതം ഒരിക്കലെടുത്ത് മഹാവിഷ്ണു പ്രീതിക്കായിട്ട് ദാനം, ഉപാസന, മൂലമന്ത്ര ജപം, അഷ്ടോദ്രശതനാമാവലി, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കണം. ഗോക്കൾക്ക് ഭക്ഷണം നൽകുന്നതും നരസിംഹമൂർത്തിക്ക് ശത്രുസംഹാര പുഷ്പാഞ്ജലി, പായസം എന്നിവ നടത്തുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും. ദേവവൃക്ഷങ്ങൾ നട്ടുവളർത്താം. തുളസി പരിപാലനം നല്ലതാണ്. അശ്വനർക്കും അഗതികൾക്കും അന്നദാനം, വസ്ത്രദാനം എന്നിവയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ദോഷങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ ലഭിക്കാൻ ഇട നൽകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ട്
വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.